നമസ്കാരം, ഞാൻ അരുൺ കോവൂർ. ഫീസ്റ്റ് ഓഫ് ട്രംപറ്റ് എന്ന യൂട്യൂബ് ചാനലിലൂടെ ഇന്നത്തെ ചിന്താവിഷയം എന്ന പ്രോഗ്രാം ശ്രദ്ധിക്കുന്ന നിങ്ങളെ ഏവരെയും ഒരിക്കൽ കൂടി ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. സാമൂഹിക പ്രതിബദ്ധതയുള്ള ഒട്ട് അനവധി വിഷയങ്ങളുമായി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നാം ഈ ചിന്താവിഷയം എന്ന പ്രോഗ്രാമിൽ കണ്ടുമുട്ടുവാൻ ഇടവന്നു. ഇന്ന് സാമൂഹിക പ്രതിബദ്ധതയുള്ള മറ്റൊരു വിഷയമായി ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വരികയാണ്. ഇന്ന് നാം ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം കോവിഡ് കാലയളവിൽ ആരാധനാലയങ്ങൾ തുറന്നു കൊടുക്കുന്നത് അനുവദിതമോ അനിവാര്യമോ. ഈ വിഷയത്തെക്കുറിച്ചുള്ള ചില കാര്യങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യട്ടെ. നിങ്ങളുടെ അല്പസമയത്തെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ്. നമുക്കറിയാം, കൊറോണ വൈറസ് കോവിഡ് 19 എന്ന മാരക വ്യാധി അനുദിനവും അത് മരണത്തിൻ്റെ തോത് വർദ്ധിപ്പിച്ചുകൊണ്ട് ജൈത്രയാത്ര നടത്തുന്ന ഒരു കാലയളവിലാണ് ഞാനും നിങ്ങളുമായിരിക്കുന്നത്. ലോകരാജ്യങ്ങളെ ആകമാനം വിറപ്പിച്ച് മുന്നേറിയ ആ കൊറോണ വൈറസ് ഇന്ത്യ എന്ന നമ്മുടെ രാജ്യത്തുമെത്തി, നമ്മുടെ സംസ്ഥാനത്തെത്തി, നമ്മുടെ സമീപ പ്രദേശങ്ങളിലൊക്കെ അത് മരണത്തിൻ്റെ തോത് വർദ്ധിപ്പിച്ചുകൊണ്ട് ഓരോ ദിവസവും അതിൻ്റെ യാത്ര വേഗത്തിലാക്കുകയാണ്. ക്ഷണിക്കപ്പെടാതെ കടന്നു വന്ന മരണമെന്ന അതിഥി നമ്മുടെ വീടുകളിലേക്ക് തലപൊക്കുവാൻ ഇത് ഒരു സാഹചര്യമാക്കി തീർക്കാതെ അവയെ എങ്ങനെ പ്രതിരോധിക്കാം എന്ന ചിന്തയോടെ നാം അല്പസമയം ഈ വീഡിയോ കാണേണ്ടത് അനിവാര്യമാണെന്ന് ഞാൻ പ്രാരംഭത്തിൽ തന്നെ ഒന്നോർപ്പിച്ചു കൊള്ളട്ടെ. ഈ സമയത്ത് വാസ്തവത്തിൽ നമ്മൾ ഓരോരുത്തരും ഭവനങ്ങളിൽ, നമ്മുടെ വീടുകളിൽ വിശ്രമിച്ചുകൊണ്ട് ലോക്ക്ഡൗണിൻ്റെ മാനദണ്ഡങ്ങളെ മാനിച്ചുകൊണ്ട് നാം സുരക്ഷിതരായിരിക്കേണ്ട ഒരു സമയമാണിത്. ഈ ഒരു സമയത്ത് ആരാധനാലയങ്ങൾ തുറന്നു കൊടുക്കുക എന്ന വസ്തുതയോട് തികച്ചും യോജിക്കുവാൻ കഴിയില്ല എന്നുള്ളത് ഏതൊരാൾക്കും നന്നായി അറിയാം. ഞാൻ ഒരു ക്രിസ്ത്യാനി ആയതുകൊണ്ട് തന്നെ എനിക്ക് ഹിന്ദുക്കളുടെ ആരാധനയെക്കുറിച്ച് അറിയില്ല, മുസ്ലിങ്ങളുടെ ആരാധനയെക്കുറിച്ചും അറിയില്ല. കാരണം ഞാനൊരു ക്രിസ്ത്യാനിയാണ്. ക്രൈസ്തവ സമൂഹത്തിൻ്റെ ഇടയിൽ തന്നെ വ്യത്യസ്തമാകുന്ന അനവധി വിഭാഗങ്ങൾ ക്രൈസ്തവർക്ക് ഇടയിലുണ്ട്. അനവധി ചർച്ചസുകളും ക്രൈസ്തവർക്കിടയിലുണ്ട്. കത്തോലിക്കർ, യാക്കോബക്കാർ, മർത്തോമക്കാർ, CSE ക്കാർ, CMS കാർ, പെന്തക്കോസ്തുകാർ, മറ്റ് ഇൻഡിപെൻഡന്റ് ചർച്ചസുകൾ, ഇങ്ങനെ ഒട്ടനവധി വ്യാപിച്ചു കിടക്കുകയാണ് ക്രൈസ്തവ സമൂഹം. എന്നാൽ കത്തോലിക്ക വിശ്വാസികൾക്കുള്ള ഒരു ആരാധനാക്രമമല്ല യാക്കോബ വിശ്വാസികൾക്കുള്ളത്. യാക്കോബ വിശ്വാസികൾക്കുള്ള ഒരു ആരാധനാക്രമമല്ല മർത്തോമ വിശ്വാസികൾക്കുള്ളത്. മർത്തോമ വിശ്വാസികൾക്കുള്ള ഒരു ആരാധനാക്രമമല്ല CSE കാർക്കോ CMS കാർക്കോ ഉള്ളത്. അവർക്ക് ഉള്ള ഒരു ആരാധനാക്രമമല്ല പെന്തക്കോസ്തുകാർക്കുള്ളത്. ഇവയിൽ നിന്നുമൊക്കെ ഒത്തിരി വിഭിന്നമാണ് മറ്റ് സ്വതന്ത്ര സഭകളിൽ ആരാധിക്കപ്പെടുന്ന ആളുകൾക്കുള്ളത്. ഇവയെല്ലാം വ്യത്യസ്ത നിലവാരത്തിലായതുകൊണ്ട് തന്നെ ഇവിടെ എല്ലാം നടത്തപ്പെടുന്ന ആരാധനകൾക്ക് വ്യത്യസ്തമാകുന്ന അനുഭവങ്ങളാണുള്ളത്. അതുകൊണ്ട് തന്നെ ഞാനൊരു ക്രിസ്ത്യാനി ആയതുകൊണ്ട് ഈ ക്രൈസ്തവ മേഖലയിൽ നടത്തപ്പെടുന്ന ആരാധന രീതികളെ കുറിച്ച് ഞാൻ ഒന്ന് വിശദീകരിക്കാം. സാധാരണ ഒരു നടത്തപ്പെടുന്ന ഒരു ആരാധന, ഒരു 2 മണിക്കൂറായെങ്കിലും കുറഞ്ഞത് ആരാധനയ്ക്ക് ദൈർഘ്യമുണ്ടാകും. 2 മണിക്കൂറെങ്കിലും, അത് 10 മണിക്ക് തുടങ്ങിയാൽ 12 മണി വരെയെങ്കിലും ദൈർഘ്യമുണ്ടാകും. ചില മീറ്റിംഗുകൾ 1 മണി വരെ നടത്തപ്പെടുന്ന പ്രോഗ്രാമുകളുമുണ്ട്. ഈ 12 മണി വരെ അല്ലെങ്കിൽ 1 മണി വരെ നടത്തപ്പെടുന്ന ഈ പ്രോഗ്രാമിൽ ഏറ്റവും കുറഞ്ഞ ഒരു 45 മിനിറ്റ് അല്ലെങ്കിൽ 1 മണിക്കൂറെങ്കിലും ആ സമയത്ത് ആ സഭയിൽ ശുശ്രൂഷിക്കുന്ന ആരാണോ, അത് പള്ളിയിലച്ചനാണെങ്കിൽ പള്ളിയിലച്ചൻ, പുരോഹിതനാണെങ്കിൽ പുരോഹിതൻ, പാസ്റ്റർ ആണെങ്കിൽ പാസ്റ്റർ, ആരായിരുന്നാൽ തന്നെയും അവർ ദൈവവചന പ്രഘോഷണം നടത്തേണ്ടത് അനിവാര്യമാണ്. എന്നാൽ ഇത്തരത്തിൽ ദൈവവചന പ്രഘോഷണം നടത്തപ്പെടുമ്പോൾ അവർ മുഖത്ത് മാസ്ക് വെക്കണമല്ലോ. കണ്ടിന്യൂ ആയി 1 മണിക്കൂർ മാസ്ക് വെച്ച് ഇത്തരത്തിലുള്ള വചന പ്രഘോഷണം നടത്തപ്പെടുക എന്നുള്ളത് ഒരു പ്രായോഗികമായ കാര്യമല്ല. അത് കുറച്ചും കൂടി സുരക്ഷിതമാക്കണമെങ്കിൽ ആ വെക്കുന്ന മാസ്ക് ഒന്ന് മാറ്റി ധരിക്കേണ്ടത് ആവശ്യമാണ്. ഇനി അതുപോകട്ടെ, മറ്റൊരു കാര്യത്തെക്കുറിച്ച് ഞാൻ നിങ്ങളുമായി ഒന്ന് ചർച്ച ചെയ്യാം. ഈ 2 മണിക്കൂർ അല്ലെങ്കിൽ 3 മണിക്കൂർ പ്രാർത്ഥനയ്ക്ക് വേണ്ടി കടന്നു വരുന്ന ആളുകൾ ഒരു ഹാളിൻ്റെ അകത്താണ് ഇരിക്കുന്നത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ, അദ്ദേഹം ആരാധനാ ക്രമങ്ങളെ കുറിച്ചൊക്കെ പറയുമ്പോൾ ശബരിമലയിലേക്ക് പ്രവേശിക്കപ്പെടുന്ന ആൾക്കാർ 100 പേർക്കെങ്കിലും പ്രവേശിക്കപ്പെടാമെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു ചിന്താഗതിയുടെയായിരിക്കും മറ്റ് ആരാധനാലയങ്ങളും ആൾക്കാർ ചെല്ലുവാനുള്ള സാധ്യതകൾ. ഇനിയും പോകട്ടെ, 100 പേർ ഒരു ആരാധനാലയത്തിന്റെ അകത്ത് ഇല്ലെങ്കിൽ തന്നെ ഒരു 20 പേർ കുറഞ്ഞത് ഉണ്ടാകും, അതിന് യാതൊരു സംശയവുമില്ല. 20 പേർ 4 ചുവരുകളുള്ള ഈ ആരാധനാലയത്തിന്റെ അകത്ത് ഇരിക്കുമ്പോൾ തന്നെ
അവർ പുറത്തേക്ക് വിടുന്ന, ശ്വസിക്കുന്നതും പുറത്തേക്ക് വിടുന്ന വായു ഒക്കെ അത് രോഗം പരത്തുവാൻ വളരെ സാധ്യതയുള്ള ഒരു കാര്യമാണ്. ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞാൽ, ഇപ്പൊ കോവിഡ് എന്ന മാരക രോഗം 15 ദിവസം കൊണ്ടാണല്ലോ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഈ രോഗമുള്ള ഒരു വ്യക്തി അവിടെ വന്ന് ഈ പ്രാർത്ഥനാ കൂട്ടായ്മയിൽ ഇരിക്കുമ്പോൾ ആദ്യത്തെ ദിവസമായിരിക്കും അദ്ദേഹത്തിന് രോഗം പ്രത്യക്ഷപ്പെടുന്നത്. ആ സമയത്തൊന്നും അദ്ദേഹത്തിന് പോലും അറിയില്ല അദ്ദേഹത്തിന് രോഗമുണ്ടെന്നുള്ളത്. ആ വ്യക്തി ഇവിടെ ശ്വാസോച്ഛ്വാസ വേളയിൽ പുറന്തള്ളപ്പെടുന്ന വായുവിലൂടെയൊക്കെ ഇത് സ്പ്രെഡായി ഇത് മറ്റുള്ളവരിലേക്കും പകരും. കാരണം ഈ വ്യക്തി പിന്നെ 15 ദിവസം കഴിഞ്ഞാണ് രോഗവിവരം അറിയുന്നത്. ആ സമയം കൊണ്ട് ഈ വ്യക്തിയിലൂടെ പകർക്കപ്പെടുന്ന വൈറസുകൾ മറ്റ് ആളുകളിലേക്കും പകരുവാനുള്ള സാധ്യതകൾ വളരെ വലുതാണ്. പ്രിയമുള്ളവരെ, കഴിഞ്ഞ 2 മാസക്കാലം നമ്മൾ ക്ഷമയോടെ കാത്തിരുന്നില്ലേ? ഇനിയും കുറച്ചും കൂടി കാത്തിരിക്കുന്നത് കൊണ്ട് എന്താണ് നമുക്ക് നഷ്ടം സംഭവിക്കാനുള്ളത്? ആരാധനാലയങ്ങളിൽ സ്വാഭാവികമായി കണ്ടുമുട്ടുന്നൊരു കാര്യം, ഇത്രയും ദിവസമൊക്കെ ഈ ക്വാറന്റൈനിലും ഈ ലോക്ക്ഡൗണിനെ സംബന്ധിച്ച് വീട്ടിൽ തന്നെ ആയിരുന്നതുകൊണ്ട് തങ്ങളുടെ സുഹൃത്തുക്കളെ കണ്ടുമുട്ടുമ്പോൾ പല ആളുകളും ഈ സാമൂഹിക അകലമൊക്കെ മറന്ന് ചിലപ്പോൾ ഹസ്തദാനം ചെയ്യാനും അവരെ കെട്ടിപ്പിടിച്ച് ആശ്ലേഷണം ചെയ്യാനും ഒക്കെയുള്ള സാധ്യതകളും ഉണ്ട്. ഈ ഒരു സാഹചര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ ഉള്ള ഒരു നല്ല ഉപാധി എന്ന് പറയുന്നത് ആരാധനാലയങ്ങൾ തുറന്നു കൊടുക്കുക എന്ന നയത്തിൽ നിന്ന് ഒന്ന് മാറി ചിന്തിക്കുകയാണെങ്കിൽ അത് ഏറ്റവും ഉപകാരപ്രദമായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഈ ദിവസങ്ങളിലൊക്കെ നമ്മൾ വാർത്താ മാധ്യമങ്ങൾ കണ്ടു, പല ചർച്ചസുകളും പല ആരാധനാലയങ്ങളും ഒക്കെ ഇതിനോട് നല്ല രീതിയിൽ അനുയോജിക്കുന്നുണ്ട്. അതായത് പ്രാർത്ഥന നടത്തുന്ന പാടില്ല, ആരാധനാലയങ്ങൾ തുറക്കാൻ പാടില്ല എന്ന നിലപാടെടുത്ത് അനുയോജ്യമായ നിലവാരത്തിൽ മുൻപോട്ട് പോകുന്നുണ്ട്. എന്നാൽ പല ആളുകളും അതിന് വിപരീതമാണ് ചെയ്യുന്നത്. എങ്കിലും ഒരു കാര്യം ഞാൻ നിങ്ങളോട് ഓർപ്പിക്കാം, വലിയ ഒരു മാരക വിപത്തിനെ നമ്മൾ ക്ഷണിച്ചു വരുന്നതിനേക്കാൾ ഉപരി അതിനോട് ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് സുരക്ഷിതരായിരിക്കുകയാണ് ഏറ്റവും നല്ല കാര്യം. ഇത് ഞാനൊരു ക്രിസ്ത്യാനി ആയതുകൊണ്ട് ക്രിസ്തീയ സമൂഹത്തെക്കുറിച്ച് പറഞ്ഞു. ഇതുപോലെ തന്നെ എനിക്ക് ഹിന്ദുക്കളോടും പറയാനുള്ളത്, മുസ്ലിം സഹോദരങ്ങളോടും പറയാനുള്ളത്, നിങ്ങൾ എല്ലാവരും സുരക്ഷിതരായിരിക്കുക. ആലയങ്ങളിൽ പോകാതെ, പ്രാർത്ഥനാലയങ്ങളിലേക്ക് പ്രവേശിക്കപ്പെടാതെ അവനവൻ്റെ വീടുകളിലിരുന്ന് സുരക്ഷിതത്വത്തോടെ ആ ദൈവസന്നിധിയിലേക്ക് ഒന്ന് അടുത്തു വന്ന് പ്രാർത്ഥിക്കുവാൻ നിങ്ങൾ തയ്യാറെടുക്കുന്നുവെങ്കിൽ അതും ജീവിതത്തിൽ ഒരു വലിയ വിടുതലായിരിക്കും, ഒരു പുതിയ എക്സ്പീരിയൻസ് ആയിരിക്കും. അതുകൊണ്ട് സുരക്ഷിതത്വത്തോടെ ഈ കൊറോണ കാലത്തെ നമുക്ക് അതിജീവിക്കാം, അത്തരത്തിലുള്ള പുതിയ തീരുമാനത്തോടെ മുന്നോട്ട് പോകാം എന്ന് പറഞ്ഞുകൊണ്ട് വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. നിങ്ങളുടെ പ്രിയ സഹോദരൻ ബ്രദർ അരുൺ കോവൂർ റാന്നി.